വലിയൊരു യൂട്യൂബ് ചാനലാണെങ്കിലും ഒരു പുതിയ യൂട്യൂബ് ചാനലാണെങ്കിലും ഇത് തമ്മിലൊരു സാമ്യമുണ്ട്. അതായത് ഏതൊരു വലിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഒരു ചെറിയ യൂട്യൂബ് ചാനൽ അതായത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതും സീറോ സബ്സ്ക്രൈബറിൽ നിന്നാണ്. പുതുതായി ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ 1000 സബ്സ്ക്രൈബർ എന്നുള്ള ഒരു ഗോളുണ്ട്. ആ എയിം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാർഗറ്റ്. ഈ 1000 സബ്സ്ക്രൈബറെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അടിപൊളി 9 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ടിപ്സ് നോക്കാം. ഈ ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നീഡ്സ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചാനലിലെ ഓഡിയൻസിൻ്റെ നീഡ്സ് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീഡ്സ് എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ചാനലിൽ പിന്നീടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചാനലിലും. നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസിൽ നിന്ന് നിങ്ങളുടെ ഓഡിയൻസ് അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ് ഏതാണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയണം. അത് എൻ്റർടൈൻമെൻ്റ് ആണോ, കോമഡി ആണോ, കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ നോളേജ് ആണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് വ്യൂസ് ഉണ്ടാവുള്ളൂ. കാറ്റഗറി തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ കാറ്റഗറിയിൽ നിന്ന് എത്തരം നീഡ്സ് ആണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ, യൂട്യൂബ് ടിപ്സിൻ്റെ കാര്യം തന്നെ പറയാം. യൂട്യൂബ് ടിപ്സിൽ 3 ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. അതായത് ബിഗിനർ ടൈപ്പ് വീഡിയോസ് ഉണ്ട്, അതുപോലെ മിഡ് ലെവലുള്ള ആൾക്കാർക്കുള്ള വീഡിയോസ് ഉണ്ട്, അതുപോലെ പ്രോ ലെവലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതായത് ഒരു 15,000-20,000 സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് പ്രോ ലെവലിലുള്ള ടിപ്സ് മാത്രമാണ് കാണാൻ ഇഷ്ടമുണ്ടാവുള്ളൂ, അതുപോലെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുള്ളൂ. ബിഗിനർ ലെവലിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കാനും ഇനീഷ്യലായിട്ടുള്ള വ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ് അതുപോലെയുള്ള കണ്ടന്റുകൾ കൊടുത്താൽ മാത്രമാണ് തുടരെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുള്ളൂ. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അനലറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് വേണം തുടരെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും 50 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബർ 1000 സബ്സ്ക്രൈബറിന് താഴെയുള്ളവർ അനലറ്റിക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാര്യം. നേരം മറിച്ച് തുടക്കക്കാരാണ് അനലറ്റിക്സ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അനലറ്റിക്സ് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ കൂടുതൽ വ്യൂസ് വരുന്ന വീഡിയോ ഏതാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വീഡിയോയിലും സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടുന്നത്, അതിപ്പോൾ ചെറിയ ചാനലാണെങ്കിൽ ചിലപ്പോൾ 10 സബ്സ്ക്രൈബർ ആയിരിക്കും ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 1 സബ്സ്ക്രൈബർ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്, അത് എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് വേണം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. മൂന്നാമത്തെ ടിപ്സ് നോക്കാം. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ കൂടുതൽ വ്യൂസ് വരുന്നിടത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂടുകയും ചാനൽ റാങ്കിങ് വർദ്ധിക്കുകയും ചെയ്യും. കൂടുതൽ ഓഡിയൻസ് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പിന്നീടുള്ള നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അവരുടെ അടുത്തേക്ക് പോവുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടും. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബ് ഷോർട്സിന് ഒരുപാട് റീച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ സബ്സ്ക്രൈബർ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. നാലാമത്തെ ടിപ്സ് നോക്കാം. നാലാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡിങ് ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് യൂട്യൂബിൻ്റെ ഹോം ഉണ്ടല്ലോ, ഹോമിൽ ട്രെൻഡിങ് കാണാം. അത് ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. ഇത് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ട്രെൻഡിങ് ടോപ്പിക് കണ്ടെത്തണം. ആ ട്രെൻഡിങ് ടോപ്പിക്കിൽ നിങ്ങൾ അതുപോലെ തന്നെയുള്ളതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ അതിനേക്കാൾ നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. ഇതിലൂടെ ആ ട്രെൻഡിങ്ങിൽ നിങ്ങളുടെ വീഡിയോ എത്തും എന്നല്ല പറയുന്നത്. ഒരു പുതിയ ചാനലിൻ്റെ വീഡിയോ ഒരിക്കലും ട്രെൻഡിങ്ങിൽ എത്തില്ല. ട്രെൻഡിങ്ങിൽ എത്താൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വ്യൂസ് എത്രയാണോ അതിൻ്റെ ഡബിളായിട്ട് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനും പുതിയ ഓഡിയൻസ് പുതിയ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിൽ വരാനും വേണ്ടിയാണ് നമുക്ക് ട്രെൻഡിങ് ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും പറയുന്നത്, അതിനോട് മാച്ച്ഡ് ആയിട്ടുള്ള ടൈറ്റിലുകൾ ഉപയോഗിക്കാൻ പറയുന്നത്. ട്രെൻഡിങ് ടോപ്പിക്കിലെ രണ്ടാമത്തെ തരം ട്രെൻഡിങ് ടോപ്പിക്കുകളാണ് നമ്മുടെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓണം വരുമ്പോൾ ഓണത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, അതുപോലെ നമുക്ക് റംസാൻ വരുമ്പോൾ റംസാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, അതുപോലെ ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ചെറിയ ചാനലുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഈ ചാനലിലുള്ള ഈ വീഡിയോ വൈറലാവുകയല്ല, നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് വരികയും പുതിയ ഓഡിയൻസ് വരികയും അതിലൂടെ പുതിയ സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ചാനലിൽ വ്യൂസ് കൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ എല്ലാ ദിവസവും ട്രെൻഡിങ് ടോപ്പിക്കിൽ മാത്രം വീഡിയോ ചെയ്യരുത്. കാരണം ട്രെൻഡിങ് ടോപ്പിക്കുകളിലുള്ള വ്യൂസ് 2 ദിവസമോ 3 ദിവസമോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ വ്യൂസ് ഉണ്ടാവില്ല. അഞ്ചാമത്തെ ടിപ്പ് നോക്കാം. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഒരു ചെറിയ ചാനലാണെങ്കിലും ആ ചാനലിൽ വരുന്ന കമൻറ്റുകൾക്ക് എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ഹാർട്ട് എങ്കിലും കൊടുക്കുക. ആറാമത്തെ ടിപ്പ് നോക്കാം. ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. പല ആൾക്കാർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ അവരുടെ സ്വന്തം ഫ്രണ്ട്സിന് പോലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വളരെ മടിയാണ്. നമ്മളൊരു ക്രിയേറ്ററാണ്, ഒരു ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് വരച്ചു,
എന്നാൽ നിങ്ങളൊരു കുക്കിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ കുക്കിംഗ് ചെയ്തു ഇത് അടുത്തൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു ക്രിയേറ്ററാണ്, ആ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ പ്രൗഡുള്ള ആളായിരിക്കണം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഏഴാമത്തെ ടിപ്പ് നോക്കാം. ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഒരു പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ എന്തായാലും കൺസിസ്റ്റൻസിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എട്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, ഫേസ്ബുക്ക് ആഡ് വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ അതല്ല പറയുന്നത്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റേത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറി ടാബിൽ നിങ്ങളൊരു പിക്ചറായിട്ട് പോലും നിങ്ങൾ ഏത് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ തമ്പ്നെയിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചാനൽ നെയിം കൊടുത്താൽ പോലും ആ പ്രൊഫൈലിൽ എത്ര ആൾക്കാരുണ്ട്, 1000 പേരുണ്ടോ 2000 പേരുണ്ടോ 3000 പേരുണ്ടോ, അത്രയും ആൾക്കാർ നിങ്ങൾ ആഡ് ചെയ്ത ഈ കണ്ടന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ സ്റ്റോറി കണ്ടിട്ട് പോലും നിങ്ങളുടെ ചാനലുകളിലേക്ക് ആ വീഡിയോ കാണാൻ ആൾ വരും എന്നുള്ള ഉറപ്പാണ്. ഇതുകളൊക്കെ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബർ വർദ്ധിപ്പിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ചെറിയ ചാനലുകൾക്ക് വേണ്ടിയുള്ള ടിപ്സിന് വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.